നമസ്കാരം. വെട്ടൻ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. മകളുടെ ഭർത്താവിന്റെ അക്രമത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ട താനൂർ മൂലക്കൽ സ്വദേശിനി പണ്ടാരവളപ്പ് മുത്തംപറമ്പിൽ ജയയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. തിങ്കളാഴ്ച രാത്രി താനൂർ മൂലക്കലിൽ വെച്ച് വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളുടെയും നേരെ യുവാവ് നടത്തിയ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഭാര്യാമാതാവ് താനൂർ മൂലക്കൽ പണ്ടാരവളപ്പ് മുത്തംപറമ്പിൽ ജയയാണ് വ്യാഴാഴ്ച വൈകുന്നേരം 4:30 മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിരവധി ആളുകളാണ് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയത്. ഇവരെ അക്രമിച്ചതിനു ശേഷം പോലീസിൽ കീഴടങ്ങിയ കേപുരം പൊന്നാട്ടിൽ പ്രദീപ് റിമാൻഡിലാണുള്ളത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ മൂലക്കൽ ചേന്നംകുളങ്ങര റോഡിൽ വെച്ച് ഭാര്യയായ രേഷ്മയെയും ഭാര്യാപിതാവ് വേണുവിനെയും കയ്യിൽ കരുതിയ ഇരുമ്പുവടിയുമായി ആക്രമിച്ചതിനു ശേഷമാണ് ഇയാൾ തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ഭാര്യാമാതാവായ ജയയെ ആക്രമിച്ചത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് രക്തമൊലിപ്പിച്ച നിലയിൽ ജയയെ കണ്ടെത്തിയത്. ഉടൻ ഇവരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ആക്രമത്തിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിയ പ്രതി താൻ ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളും ഉൾപ്പെടെ 3 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു കീഴടങ്ങിയത്. 3 പേരും അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു പ്രതി വിശ്വസിച്ചിരുന്നത്. വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകാത്തതും കുട്ടിയെ വിട്ടു നൽകാത്തതുമാണ് ഇയാളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത്. ഇയാളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ രേഷ്മ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. രേഷ്മയുടെ പിതാവ് വേണുവിനെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണപ്പെട്ട ജയ പൊതുപ്രവർത്തകയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനാളൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുമായിരുന്നു. രഞ്ജിത്ത് ഏകമകനാണ്. വെട്ടം ന്യൂസ് താനൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.